നമസ്കാരം. കോട്ടപ്പുറം രൂപത CLC യുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണവും CLC ക്വിസ് മത്സരവും കൂട്ടുകാട് ചെറുഷ്പം ദേവാലയ ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി. റിപ്പോർട്ടിലേക്ക്. തിരുനാളുകള് ഈ ലോകത്തിലെ പ്രകാശം വരുത്തുന്ന വലിയ നാളുമായിട്ട് മാറണം. ഇപ്രകാരം നമ്മുടെ കൊച്ചു ജീവിതങ്ങൾ കൊണ്ട് ഈ ലോകത്തിനെ പ്രകാശം വരുത്തുവാൻ നമ്മൾക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ കണ്ണടച്ചിരിക്കാനല്ല, അല്ല മറിച്ച് നമ്മളെ കൊണ്ടാകുന്ന പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മളെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ശബ്ദം കൊണ്ട് ഒക്കെ ഇതിനെ പ്രതികരിക്കുവാനായിട്ട്, അതിനെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുസ്മരണ ദിനം ആചരിക്കുന്നു. എനിക്ക് ഈ ദിവസങ്ങളിൽ ലഭിച്ചൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ CLC യുടെയും ഇംഗ്ലീഷ് ലയോളയുടെയും ക്വിസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും കുറച്ച് അധികം ഈ രണ്ട് കാര്യങ്ങളെയും പറ്റി പഠിക്കാൻ ഒരവസരം ലഭിച്ചു. തീർച്ചയായിട്ടും അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മൾ അടുത്തറിയുമ്പോഴാണ് ഈ വിശുദ്ധൻ്റെ മഹാത്മ്യം മനസ്സിലാകുക. അതുപോലെ പ്രസ്ഥാനത്തെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഇത് എത്ര മഹത്തരമായ പ്രസ്ഥാനമാണ് തിരിച്ചറിയുക. ഇതിനോടനുബന്ധിച്ച് പ്രധാനമായും നടത്തിയ ക്വിസ് കോമ്പറ്റീഷൻ ധാരാളം പേര് പങ്കെടുത്തു. എല്ലാവർക്കും ആദ്യം തന്നെ പ്രാർത്ഥനയും ആശംസയും സ്നേഹവും നേരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള വിനോദങ്ങൾ ഏർപ്പെടുന്നവരാണ് ഓരോ വ്യക്തികളും. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് പാട്ട് കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതാവാം, സ്പോർട്സ് ആവാം, അല്ലെങ്കിൽ യാത്ര പോകുന്നതാവാം, അല്ലെങ്കിൽ പുസ്തക വായന, പല രീതിയിലൊക്കെ നമ്മൾ വിനോദങ്ങളിൽ ഹോബീസ് നമ്മൾ ചെയ്യാറുണ്ട്. ഒരാട് ഇടവകയിൽ വെച്ച് നടത്തുവാനായിട്ടുള്ള പ്രത്യേകം താല്പര്യമെടുത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും രൂപത അധികാരികളെയും ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അവരെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഈ രണ്ട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ട സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ പ്രധാനമായിട്ടുള്ള സംഗതി എന്നത് ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഭാരത സംസ്ഥാനത്തുമെല്ലാം ഭാരതത്തിലും മറ്റുള്ള സംസ്ഥാനത്തുമെല്ലാം ഒരുപാട് വിശുദ്ധമായ അവസരങ്ങളാണ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. കുട്ടികൾ പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടി വിജയം കൈവരിക്കേണ്ടത് അനിവാര്യമാണ്. അതിസങ്കീർണമായ ഈ കാലഘട്ടത്തിൽ ചുറ്റുപാടുമുള്ള നമ്മളെ ആകർഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നാം കാണുമ്പോൾ അവയിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയാനും അവയെ ഏറ്റവും ഭംഗിയായി അവ ഏത് മേഖലയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള വ്യക്തിത്വം നമ്മുടെ മനസ്സിൽ ഉണർത്താനും നമുക്ക് വേണ്ട പ്രചോദനം നൽകുന്ന CLC യുടെ എല്ലാവിധ കാര്യങ്ങളും വളരെ ഭംഗിയായി അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെയും വളരെ ഏറെ അനുമോദിക്കുകയും അതോടൊപ്പം ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് വീണ്ടും വിജയത്തിനും അത്യുന്നതങ്ങളിൽ എത്തുവാനും കഴിയട്ടെ. സ്പാനിഷ് യുദ്ധത്തിലെ ഒരു പടയാളിയായിട്ട് വരിക്കുമ്പോൾ പാമ്പിനോണ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായിരുന്ന യുദ്ധത്തിൽ ആളുടെ കാലുകൾക്ക് മുറിവേൽക്കുകയും ആള് രോഗ ശയ്യയിൽ അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആൾക്ക് വായിക്കാനായിട്ട് വിശുദ്ധരുടെ ചരിത്രവും ബൈബിളുമാണ് ലഭിച്ചത്. വിശുദ്ധരുടെ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നി, ആൾ പറഞ്ഞ വാചകം ഇതാണ്, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടണം. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.